മോഹൻലാൽ പൃഥ്വിരാജ് എന്നിവർ നായകരായി എത്തുന്ന ചിത്രം ബ്രോഡാടിയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനത്തിന്റെ സംഗീത സംവിധാനം ദീപക് ദേവാണ്. ലക്ഷ്മി ശ്രീകുമാറിന്റേതാണ് വരികൾ. ആശ്വാദന്റെ ബാനറിൽ ആന്റണി പെരുമാർ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജാണ്. ശ്രീജിത്ത്, എൻ ബിപിൻ, മാളിയേക്കൽ തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങുമ്പോൾ മികച്ച അഭിപ്രായമാണ് ആരാധകർ നിന്നും സിനിമാ പ്രേമികളിൽ നിന്നും സംഗീത ആസ്വാദകരിൽ നിന്നും ലഭിക്കുന്നത്. എന്നത്തെയും പോലെ പൃഥ്വിരാജ് ദീപക് ദേവ് കോമ്പിനേഷനിൽ മികച്ചൊരു ഗാനം എത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. കൂടാതെ മോഹൻലാലിന്റെയും മീനയുടെയും പൃഥ്വിരാജിന്റെയും കല്യാണി പ്രിയദർശന്റെയും ഈ പാട്ടിലെ മൊമെന്റ്സുകൾ ഗംഭീരമാക്കി എന്നും അവർ പറഞ്ഞു. മോഹൻലാലും മീനയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ അതിഗംഭീരമായിരുന്നു. ട്രെയിലറിൽ കുറച്ചൊക്കെ കാണിച്ചെങ്കിലും പാട്ടിൽ വരുമ്പോൾ മികച്ചു നിൽക്കുന്ന സീനുകൾ. ഇവരുടെ കോമ്പിനേഷനിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടുമറന്ന എല്ലാ ഭാവങ്ങളും ഇതിലും ഉണ്ട്. ദൃശ്യത്തിലെയും മുന്തിരിവള്ളികൾ തളർക്കുന്നു എന്ന സിനിമകളുടെയൊക്കെ മറ്റൊരു വെർഷൻ ഈ സിനിമയിലും ആവർത്തിക്കുകയാണ്. പൃഥ്വിരാജും കല്യാണി പ്രിയദർശനും തമ്മിലുള്ള കോമ്പിനേഷൻ ഇല്ലെങ്കിലും പൃഥ്വിരാജിന്റെയും കല്യാണിയുടെയും ചിത്രത്തിലെ ഇവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് ഈ പാട്ടിലൂടെ. വിനീത് ശ്രീനിവാസന്റെ വോയിസിലൂടെ പാട്ടെത്തുമ്പോൾ അതിമനോഹരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മോഹൻലാൽ ഭാഗങ്ങൾ എത്തുമ്പോൾ എം ജി ശ്രീകുമാറും അതിമനോഹരമാക്കി. ദീപക് ദേവന് വേണ്ടി കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പാട്ട് പാടുന്നതെന്ന് വിനീത് ശ്രീനിവാസൻ പാട്ട് ഇറങ്ങുന്നതിന് മുമ്പേ അഭിപ്രായം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാടിയ പാട്ടുകളൊക്കെ ആ റെക്കോർഡിംഗ് എക്സ്പീരിയൻസും അത് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ള എക്സ്പീരിയൻസും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. നരൻ എന്ന പാട്ട്, കരളെ കരളെ എന്ന പാട്ട്, കരളെ കരളെ എന്ന പാട്ടിന് ശേഷമാണ് എന്നെ മറ്റ് സംഗീത സംവിധായകർ പാട്ട് പാടാൻ വിളിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടുന്നതിൽ വളരെ ആകാംക്ഷയുണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. പല പല മൈക്കിൽ പാടിച്ച് അദ്ദേഹത്തിന് വേണ്ട ശബ്ദത്തിൽ സെലക്ട് ചെയ്ത് ഒരു മൈക്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാണ് ദീപകേട്ടൻ പാട്ട് പാടിക്കുന്നത്. ഇത്തവണ രണ്ട് മൈക്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. എനിക്ക് കരളെ കരളെ നരൻ പാട്ടൊക്കെ പാടിയ ഒരു മെമ്മറിയിലേക്ക് കൊണ്ടുപോയ സംഭവം ആയിരുന്നു അത്. ആശ്വാസ് ശ്രീനിവാസന്റെ പടത്തിൽ പാടിക്കൊണ്ടാണ് ഞാൻ മലയാള പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നത് തന്നെ. എളിച്ചുണ്ടൻ മാമ്പടം സിനിമയിലെ പാട്ടായിരുന്നു എന്റെ ആദ്യത്തേത്. മരക്കാർ ഒക്കെ കഴിഞ്ഞ് ലാലങ്കൽ അഭിനയിക്കുന്ന സിനിമ, രാജു സംവിധാനം ചെയ്യുന്ന സിനിമ, കല്യാണിയും സിനിമയുടെ ഭാഗമായി ഉണ്ട്. ഒരുപാട് രീതിയിൽ സന്തോഷമുള്ള ഒരു പാട്ടാണ് ബ്രോഡാടിയിലേത്. രസികൻ എന്ന സിനിമയ്ക്ക് ശേഷം എം ജി ശ്രീകുമാർ അങ്കിളിനൊപ്പം ഒരു ഡ്യുവറ്റ് കൂടിയാണ് ഈ പാട്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ കാത്തിരിക്കുന്ന ഒരു ട്രാക്കാണിത്. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല. സിനിമാ പ്രേമികൾക്കും സംഗീത ആസ്വാദകർക്കും എല്ലാം ചിത്രത്തിലെ ഈ ഗാനം നന്നേ ബോധിച്ചു കഴിഞ്ഞു. പാട്ടിന് താഴെ വരുന്ന കമന്റുകൾ അത് വ്യക്തമാക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പറയാനുള്ളത്. കൂടാതെ പാട്ടിലെ വിഷ്വലുകളും മികച്ചു നിന്നു.